റിബേക്ക ഇസഹാക്കിൻ്റെ ഭാര്യ. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കഥയിൽ ഇസഹാക്കിന് ദൈവം നൽകിയ ഭാര്യ ആരാണെന്ന് നോക്കാം. അബ്രഹാമിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ തന്നെ ഒരു യുവതി വെള്ളം കോരുവാൻ വന്നു. അവൾ എലയാസറിനും അവൻ്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം കുടിക്കാൻ കൊടുത്തു. ആ യുവതി അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ കൊച്ചുമകളായ റിബേക്കയായിരുന്നു. അയാൾ അവളോട് ആരാണെന്നും അവളുടെ അപ്പൻ്റെ വീട്ടിൽ തങ്ങൾക്ക് രാത്രിയിൽ തങ്ങാനിടമുണ്ടോ എന്നും ചോദിച്ചു. അവൾ താൻ ആരാണെന്ന് വെളിപ്പെടുത്തി അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അയാൾ യഹോവയെ നമസ്കരിച്ചു. അവൾ ഓടിപ്പോയി തൻ്റെ വീട്ടുകാരെ കാര്യങ്ങളൊക്കെ അറിയിച്ചു. റിബേക്കയ്ക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു. അവൻ്റെ പേർ ലാബാൻ എന്നായിരുന്നു. അവൻ വേഗത്തിൽ ചെന്ന് ആ പുരുഷനെയും കൂടെയുള്ളവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അവരുടെ കാലുകളെ കഴുകാൻ വെള്ളം കൊടുത്തു, ഭക്ഷണവും കൊടുത്തു. അവരുടെ ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ലാബാൻ ഒരുക്കി കൊടുത്തു. എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എലയാസർ താൻ വന്ന കാര്യം അറിയിച്ചു. തൻ്റെ യജമാനനായ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതും വാർദ്ധക്യത്തിൽ അവന് ഒരു മകനെ നൽകിയതും ഒക്കെ. അബ്രഹാം പാർക്കുന്ന കനാൻ ദേശത്തിലെ കന്യകമാരിൽ നിന്ന് മകനു വേണ്ടി ഒരു ഭാര്യയെ എടുക്കാതെ അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി അവിടെ നിന്ന് ഇസഹാക്കിനു വേണ്ടി ഒരു ഭാര്യയെ എടുക്കണമെന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചത് ഒക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ അറിഞ്ഞ റിബേക്കയുടെ പിതാവും സഹോദരനും എതിരൊന്നും പറയാതെ റിബേക്കയെ അവൻ്റെ കൂടെ അയക്കാൻ തയ്യാറായി. അബ്രഹാമിൻ്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ അവൻ വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും അവൾക്ക് കൊടുത്തു. അവളുടെ അമ്മയ്ക്കും സഹോദരനും കൂടെ വിലയേറിയ വസ്തുക്കളെ കൊടുത്തു. അവനും കൂടെയുള്ളവരും ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ രാത്രി താമസിച്ചു. രാവിലെ അവർ മടങ്ങിപ്പോകുവാൻ തയ്യാറായി. പക്ഷേ റിബേക്കയെ കുറച്ച് നാളുകൂടി കൂടെ നിർത്തുവാൻ അവർക്ക് ആഗ്രഹം തോന്നി. പക്ഷേ എലയാസറിന് ദൈവം തൻ്റെ യാത്ര സഫലമാക്കിയതിനാൽ വേഗത്തിൽ അബ്രഹാമിൻ്റെ അടുക്കൽ തിരികെ ചെല്ലുവാൻ വിചാരിച്ചു. അതുകൊണ്ട് അവർ റിബേക്കയെ വിളിച്ച് അവളുടെ താല്പര്യത്തെ ചോദിച്ചു. അവൾ എലയാസറിൻ്റെ കൂടെ പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെ എലയാസറിൻ്റെ കൂടെ അയച്ചു. അവളുടെ ദാസിമാരെയും അവളോട് കൂടെ അയച്ചു. അവർ ഒന്നിച്ച് യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഈ സമയത്ത് കനാൻ ദേശത്തിൻ്റെ തെക്കേ ദേശത്ത് പാർത്തിരുന്ന ഇസഹാക്ക് വൈകുന്നേരം പ്രാർത്ഥിക്കാൻ വെളിയിൽ പോയിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. അവൻ അവരെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു. അവനെ കണ്ട റിബേക്ക അതാരെന്ന് ദാസനോട് ചോദിച്ചു. അത് ഇസഹാക്കാണെന്ന് ദാസൻ പറഞ്ഞപ്പോൾ അവൾ മൂടുമിടമെടുത്ത് തന്നെ മൂടി. താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ച് പറഞ്ഞു. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൾ അവനു ഭാര്യയായി തീർന്നു. അവൻ അവളെ വളരെ സ്നേഹിച്ചു. അങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മ മരിച്ച ദുഃഖം മാറി. അബ്രഹാമും വേറെ ഭാര്യയെ എടുത്ത് അവർക്കും മക്കളുണ്ടായി. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. മറ്റു മക്കൾക്കൊക്കെ ദാനങ്ങളെ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെയൊക്കെ കിഴക്ക് ദേശത്തേക്ക് അയച്ചു. അബ്രഹാം പിന്നെയും കുറേ കാലം കൂടി ജീവിച്ചു. അബ്രഹാമിൻ്റെ ജീവകാലം എത്രയാണെന്നും ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്നും തുടർന്നുള്ള കഥയിൽ നമുക്ക് നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.